നല്ല മഴ മൂടി പുതച്ച് കിടക്കാൻ തുടങ്ങുന്ന ഒരവസ്ഥ. ഈ മഴയത്തും തണുപ്പത്തും പോലും ഉറങ്ങാൻ കഴിയാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന നിർഭാഗ്യവാന്മാരായ ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ആയുശ്രീയിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ ശ്രീല. ഉറക്കത്തിൻ്റെ വില അറിയണമെങ്കിൽ ഉറക്കമില്ലാത്തവരോട് ചോദിക്കണം. ഒരാഴ്ച വരെ ഉറങ്ങാതെ ചികിത്സ തേടി ധാരാളം പേർ വരാറുണ്ട്. എല്ലാം മറന്നുറങ്ങാനായി ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ കാണുകയില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മിക്കവാറും എല്ലാവരുടെയും ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വ്യാപാരികളും വ്യവസായികളും വിദേശ മലയാളികളും എല്ലാം ഉറക്കം നഷ്ടപ്പെട്ടു കഴിയുകയാണ്. ഇന്ന് മിക്കവാറും എല്ലാ പ്രായത്തിലും കാണപ്പെടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഉറക്കക്കുറവ്. ഉറക്കം പലതിൽ നിന്നുമുള്ള ഒരു താൽക്കാലിക രക്ഷപ്പെടലാണ്. തുടർച്ചയായി പ്രവർത്തിക്കുന്ന മെഷീനും കമ്പ്യൂട്ടറും മൊബൈലും ഒക്കെ ഇടയ്ക്ക് ഷട്ട് ഡൗൺ ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അതുപോലെ മനസ്സിൻ്റെ ഒരു ഷട്ട് ഡൗൺ പ്രോഗ്രാമാണ് ഉറക്കം എന്നത്. ലളിതമായി പറയാം, നമ്മുടെ പുഷ്ടിയും ബലവും ആയുസ്സും ഓജസ്സും സുഖവും എല്ലാം നല്ല ഉറക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു. ഇതൊരു ജൈവ പ്രക്രിയയാണ്. എങ്ങനെയാണ് നല്ല ഉറക്കം നമുക്ക് കിട്ടുന്നത്? ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ നല്ല ഉറക്കത്തിന് നല്ലൊരു മനസ്സുകൂടി ആവശ്യമാണ്. നല്ല ജീവിതചര്യയും നല്ല ഉറക്കത്തിന് അത്യന്താപേക്ഷിതമാണ്. രാത്രി കിടന്നാലും ഒരുപാട് സമയം കണ്ണു തുറന്ന് കിടക്കുക, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക, ആകെ ഒരു ഡിസ്റ്റേർബ് ആവുക, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഉന്മേഷത്തോടെ ഉണരാൻ സാധിക്കാതെ ഇരിക്കുക എന്നിങ്ങനെ ധാരാളം പേർ പരാതി പറയാറുണ്ട്. ആദ്യമേ തന്നെ മരുന്നിനെ ആശ്രയിക്കാതെ ലൈഫ് സ്റ്റൈൽ വ്യത്യാസപ്പെടുത്തിയാൽ സുഖകരമായി ഉറങ്ങുവാൻ സാധിക്കും. ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഉറക്കത്തിനൊരു സമയം കൃത്യമായി നിശ്ചയിക്കുക എന്നതാണ്. പലരും രാത്രി 12 മണിക്കാവും ഉറങ്ങാൻ പോവുക. ചിലർ ദിവസം 10 മണിക്ക് ഉറങ്ങാറുണ്ട്. ഇത്തരത്തിൽ നാം കിടക്കയിൽ പോകുന്നതിന് സമയത്തിൽ വേരിയേഷൻ വന്നാൽ നമ്മുടെ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കും. നമുക്ക് ഓരോരുത്തർക്കും ഉറങ്ങാനായി ഒരു സമയം നമ്മുടെ ശരീരത്തിലുള്ള ബയോളജിക്കൽ ക്ലോക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സമയത്തിൽ വ്യത്യാസം വന്നാൽ നമ്മുടെ ഉറക്കത്തിന് ഹാനികരമായി അത് ബാധിക്കും. അതായത് നിങ്ങൾ ദിവസവും 10 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ പരമാവധി ഒരു അരമണിക്കൂർ മുമ്പോട്ടോ പിൻപോട്ടോ മാത്രം വ്യത്യാസപ്പെടുത്തുക. പീനിയൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് നമ്മുടെ ഉറക്കത്തിൻ്റെ താളത്തെ നിയന്ത്രിക്കുന്നത്. നമ്മുടെ തലച്ചോറിലുണ്ടാകുന്ന ജൈവ ഘടികാരം അഥവാ ബയോളജിക്കൽ ക്ലോക്കാണ് പീനിയൽ ഗ്ലാൻഡിനെ കൃത്യമായി പ്രവർത്തിച്ച് മെലാറ്റോണിൻ്റെ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നത്. അതിനാൽ ഈ ജൈവ ഘടികാരത്തിന് താളപ്പിഴവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കും. ഒരു മുതിർന്ന വ്യക്തി ഏകദേശം 7 മുതൽ 8 മണിക്കൂർ വരെ സുഖകരമായി ഉറങ്ങണം. ഏറ്റവും ചുരുങ്ങിയത് 6 മണിക്കൂറെങ്കിലും സുഖനിദ്ര അത്യന്താപേക്ഷിതമാണ്. ഉറക്കത്തിലാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല തകരാറുകളും പരിഹരിക്കപ്പെടുന്നത്. പകൽ സമയത്തെ നമ്മുടെ ഓർമ്മകൾ, ക്രിസ്മസ് സ്മൃതികൾ, ലോങ് ടൈം മെമ്മറിയായി പരിണാമം ചെയ്യപ്പെടുന്നത് ഉറക്കത്തിലാണ്. ഉറക്കം അതിപ്രധാനമായ ഒരു ജൈവ പ്രക്രിയയാണ്. അതിനാൽ ഈ താളപ്പിഴവ് ഉണ്ടാവുകയാണെങ്കിൽ അത് നമ്മുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കാം. ഉറക്കത്തിന് കൃത്യമായ ഷെഡ്യൂൾ നമ്മൾ തന്നെ തയ്യാറാക്കണം. കൃത്യം ആ സമയം തന്നെ നമ്മൾ ഉറങ്ങുകയും നിശ്ചയിക്കപ്പെട്ട സമയത്ത് ഉണരുകയും വേണം. കുറച്ച് ദിവസത്തിനുള്ളിൽ നമ്മുടെ തലച്ചോറിലെ ബയോളജിക്കൽ ക്ലോക്ക് കൃത്യമായി ആ ടൈം ക്രമീകരിക്കും. നല്ല ഉറക്കം നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഉറക്കത്തിന് മുൻപ് ചെയ്യുന്ന പ്രവൃത്തികളും ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ നിർണായകമായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണമായി ചില ഭക്ഷണങ്ങൾ, കാപ്പി, ചായ, എനർജി ഡ്രിങ്ക്, ചോക്ലേറ്റ്, വിവിധ തരം സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയവ ഉറക്കത്തിന് മുൻപ് കഴിക്കുന്നത് ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നതിനും അതുപോലെ തന്നെ മദ്യം ഉറക്കം വർദ്ധിപ്പിക്കുമെന്നും സുഖകരമായി ഉറങ്ങാമെന്നുമാണ് ചിലരുടെയൊക്കെ ധാരണ. എന്നാൽ ഇത് വെറും ഒരു തോന്നൽ മാത്രമാണ്. രാത്രി മദ്യം കഴിച്ചു കിടക്കുമ്പോൾ നമ്മുടെ തലച്ചോറിന് കിട്ടുന്നത് ഉറക്കമല്ല, വെറും മയക്കം മാത്രമാണ്. ചിന്നമായ ഉറക്കം, അതായത് ഫ്രാഗ്മെൻറ്റഡ് സ്ലീപ്പ്. അവർ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞും പിരിഞ്ഞും കിടക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാം. അതുപോലെ പുകവലി. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന നിക്കോട്ടിൻ എന്ന രാസപദാർത്ഥം ഉറക്കത്തെ ഹാനികരമായി ബാധിക്കും. അതുപോലെ നമ്മൾ ഉറങ്ങാനായി തിരഞ്ഞെടുക്കപ്പെടുന്ന മുറിയും അതിൻ്റെ ചുറ്റുപാടും വളരെ പ്രധാനമാണ്. ശാന്തമായ, വളരെ ചൂട് കുറഞ്ഞ, ഇരുട്ട് നിറഞ്ഞ മുറിയായിരിക്കണം തിരഞ്ഞെടുക്കേണ്ടത്. കണ്ണിലേക്ക് വെളിച്ചം വീശുക അല്ലെങ്കിൽ ശബ്ദമുണ്ടാവുക, നല്ല ചൂട് മുറിയിൽ ഉണ്ടാവുക, ഇതെല്ലാം ഉറക്കത്തെ ദോഷകരമായി ബാധിക്കും. പലരും വീട്ടിൽ വന്ന് റിലാക്സ് ആയിട്ടുള്ള ജോലി ചെയ്യുന്നത് ബെഡ്റൂമിലായിരിക്കും.
എന്നാൽ ഉറങ്ങാനുള്ള മുറി ഉറങ്ങാൻ മാത്രമായിരിക്കണം. അതുപോലെ ഉറങ്ങുന്ന സമയം മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ അരികിൽ വെച്ച് ഫേസ്ബുക്ക്, വാട്സാപ്പ് ഒക്കെ കണ്ടാൽ മാത്രമേ ഉറങ്ങൂ എന്ന ശീലം കുട്ടികളിലും മുതിർന്നവരിലും ഇപ്പോൾ കാണാറുണ്ട്. ഇത്തരം അമിതമായ ഇൻ്റർനെറ്റ് അഡിക്ഷൻ അഥവാ മൊബൈൽ അഡിക്ഷൻ ഉറക്കത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്. ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നിന്നുള്ള നീല വെളിച്ചം നമ്മുടെ തലച്ചോറിലെ പീനിയൽ ഗ്ലാൻഡിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലാറ്റോണിൻ്റെ ഉൽപ്പാദനത്തെ മന്ദീഭവിപ്പിക്കുന്നു. ഈ മെലാറ്റോണിൻ എന്ന ഹോർമോണാണ് നമുക്ക് സുഖനിദ്രയെ പ്രദാനം ചെയ്യുന്നത് എന്ന് ഞാൻ മുൻപ് പറഞ്ഞുവല്ലോ. ഈ മെലാറ്റോണിൻ്റെ ലഭ്യതയിൽ ഉണ്ടാകുന്ന കുറവ് ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ ഇല്ലാതാക്കുന്നു, അങ്ങനെ സുഖകരമായ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു. അതിനാൽ രാത്രിയിൽ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും അമിതമായി ഉപയോഗിക്കരുത്. ഇനി ശ്രദ്ധിക്കാനുള്ളത് ഭക്ഷണത്തിലാണ്. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചുറങ്ങുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ആക്റ്റീവായിരിക്കും, നമ്മുടെ ശരീരത്തിന് സുഖകരമായ ഉറക്കം ലഭിക്കുന്നില്ല. അതുപോലെ അസിഡിറ്റി, ഗ്യാസ് ഫോർമേഷൻ തുടങ്ങിയ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. ചിലരിൽ വിട്ടുമാറാത്ത ചുമ, തുമ്മൽ, മൂക്കടപ്പ് തുടങ്ങിയ പ്രശ്നങ്ങൾ അസിഡിറ്റി അധികമാകുമ്പോൾ ഉണ്ടാകാറുണ്ട്. ഭക്ഷണം കഴിച്ച് അത് ദഹിച്ചു കഴിഞ്ഞ് മാത്രമേ ഉറങ്ങാൻ കിടക്കാവൂ. അതുകൊണ്ട് നല്ല ഉറക്കത്തിന് ശരിയായ നിദ്രാശുചിത്വം അഥവാ സ്ലീപ്പ് ഹൈജീൻ പരമപ്രധാനമാണ്. ഉറക്കമില്ല എന്ന് കണ്ടാൽ ഉടൻ തന്നെ ഉറക്ക ഗുളിക വാങ്ങി കഴിക്കാതെ വൈദ്യനിർദ്ദേശാനുസരണം ചന്ദനാദി തൈലം, തുങ്കദ്രുമാദി തൈലം, ഹിമസാഗര തൈലം തുടങ്ങിയ എണ്ണകളും കച്ചൂരാതി തളം, നെല്ലിക്കാത്തളം, തലപൊതിച്ചിൽ, പക്രധാര തുടങ്ങിയ ചികിത്സാക്രമങ്ങളും അനുവർത്തിക്കാവുന്നതാണ്. നന്നായി വ്യായാമം ചെയ്യുന്നവർക്കേ നല്ല ഉറക്കമുണ്ടാവൂ. എന്നാൽ രാത്രി വൈകിയുള്ള വ്യായാമം ഉറക്കത്തിൻ്റെ താളത്തെ തെറ്റിക്കും. ക്വാളിറ്റി ഉറക്കത്തെ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. ദിവസവും ഒരു ഗ്ലാസ് ഇളം ചൂടുപാലിൽ 8 ബദാം അരച്ചു ചേർത്ത് കിടക്കുന്നതിന് മുമ്പ് കുടിക്കുന്നത് സുഖകരമായ ഉറക്കത്തിന് ഉത്തമമാണ്. ചെറി, വാഴപ്പഴം, പൈനാപ്പിൾ, ഓറഞ്ച്, മുന്തിരി, പ്ലം തുടങ്ങിയ പഴങ്ങളും സമ്മർദ്ദത്തെ ചെറുക്കുവാനും സുഖകരമായ ഉറക്കത്തിനും ഉത്തമമാണ്. മനസ്സിനെ ശാന്തമാക്കി ബെഡ്റൂമിൽ പോവുക. 10 മിനിറ്റ് റിലാക്സ് ആവുക. അത് പ്രാർത്ഥനയാകാം, മെഡിറ്റേഷൻ ആകാം, ശ്വസന വ്യായാമങ്ങളാകാം. അനാവശ്യമായ നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിക്കുക. ഇത്തരം ചിന്തകൾ നിങ്ങളെ അസ്വസ്ഥരാക്കും, ഉറക്കം നമ്മളിൽ നിന്നും അകന്നു പോകുന്നതിനും കാരണമാകും. മനസ്സിൽ നന്മകളെപ്പറ്റി ചിന്തിക്കുക. പോസിറ്റീവ് ചിന്തകൾ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് നമ്മെ എത്തിക്കും. നല്ല ഉറക്കം നല്ല ശാരീരിക മാനസിക ആരോഗ്യത്തെ ഉണ്ടാക്കും. ഡിപ്രഷൻ, ടെൻഷൻ തുടങ്ങിയ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നല്ല ഡീപ്പായി ഉറക്കമുണ്ടെങ്കിൽ നമുക്ക് മാറി നിൽക്കുവാനും നല്ല പവർഫുള്ളായ മനസ്സിൻ്റെ ഉടമയാകുവാനും കഴിയും. എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് ഏത് വെല്ലുവിളികളെയും അതിജീവിക്കുവാൻ കഴിയുന്ന ഒരാളായി മാറാൻ കഴിയും. വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം. മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതിനായി ഷെയർ ചെയ്യുക.